തമിഴ്നാട്ടിൽ വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രീണനമായ രാഷ്ട്രീയം തന്നെയാണ് സ്റ്റാലിൻ മുൻപോട്ട് പോകുന്നത്. അത് കൂടുതലായി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ കൂടുതലായി അടിപ്പിച്ചു നിർത്തുക, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ സ്റ്റാലിൻ ആവിഷ്കരിക്കുന്നത്. ഏതായാലും അതിന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്തയും. കാരണം തബ്ലീഗി ജമാഅത്തിനെതിരെ വിമർശിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിലൂടെ വാർത്ത നൽകിയിരുന്നു. അതായത് ഇന്ത്യയിൽ കൊറോണ വ്യാപനത്തിന് പ്രധാന കാരണം ഈ തബ്ലീഗി ജമാഅത്ത് നടത്തിയ അവരുടെ സമ്മേളനമായിരുന്നു എന്ന രീതിയിലായിരുന്നു ഈ വാർത്ത ചെയ്തിരുന്നത്. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, ജയിലിൽ അടച്ചിരുന്നു, പിന്നീട് വിട്ടയച്ചു. വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മാരിദാസ് എന്ന് പറയുന്ന ആ യുവ മാധ്യമ പ്രവർത്തകൻ്റെ പേരിൽ വീണ്ടും FIR രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയ കോടതി ഈ വാർത്ത സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവർ പറയുന്നത് ഈ കേസിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഒരിടത്ത് പോലും മുസ്ലിം മതത്തെയോ വിശ്വാസത്തെയോ ഈ മാധ്യമ പ്രവർത്തനം ചോദ്യം ചെയ്യുന്നതേ ഇല്ല. പകരം തബ്ലീഗ് ജമാഅത്ത് നടത്തിയ സമ്മേളനത്തെക്കുറിച്ച് മാത്രം ഈ വാർത്തയിൽ പറയും. അതിൻ്റെ പേരിൽ ഈ കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് FIR റദ്ദാക്കണമെന്ന് കോടതി ശക്തമായ രീതിയിൽ തന്നെ പോലീസിനോട് അല്ലെങ്കിൽ സർക്കാരോട് ആവശ്യപ്പെട്ടു. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഈ FIR റദ്ദാക്കിയിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയാണ് ഈ വ്ളോഗർക്കെതിരെ വീണ്ടും പരാതി കൊടുക്കുകയും FIR ഇടിയിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിനു മുമ്പും ഈ വ്ളോഗർ സമാനമായ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വാർത്ത പൂർണ്ണമായി കണ്ട ജസ്റ്റിസ് GR സ്വാമിനാഥനാണ് പറഞ്ഞത് ഈ വാർത്തയിൽ ഒരിടത്ത് പോലും മുസ്ലിം മതത്തെയോ വിശ്വാസത്തെയോ ഒന്നും ഹനിക്കുന്ന തരത്തിൽ ഒരു വാക്കുപോലും ഈ മാധ്യമപ്രവർത്തനം ഉപയോഗിച്ചിട്ടില്ല. പകരം കൊറോണ വ്യാപന സമയത്ത് ഈ തബ്ലീഗി ജമാഅത്തിൻ്റെ സമ്മേളനം നടത്തുന്നതും അതുമൂലം കൊറോണ വ്യാപിക്കാൻ ഇടയാക്കിയുമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു കേസ് തന്നെയാണ്. ആ വാർത്ത തന്നെയാണ് നൽകുക. അതിൻ്റെ പേരിൽ ഈ FIR ഇടാൻ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് സ്റ്റാലിനൊരു വലിയ തിരിച്ചടിയാണ്. കാരണം 4 വോട്ടിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു വലിയ പിന്തുണയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് കോടതി തന്നെ അത് പൊളിച്ചടുക്കി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.